ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ് ഓഫ് കോസ്റ്റൽ ഡയറീസ്. നമ്മളെല്ലാവരും ദിവസേന കേൾക്കുന്ന ഒരു കോട്ടുകളിൽ മെയിൻ ആയിട്ടുള്ള ഒരൊന്നാണ് ഡോണ്ട് ജഡ്ജ് എ ബുക്ക് ബൈ ഇറ്റ്സ് കവർ എന്ന്. ഇത് തെളിയിച്ച ഒരു വ്യക്തിയെ കുറിച്ചുള്ള കഥയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അത് മറ്റാരുമല്ല, ഫെറൂസിയോ ലംബോർഗിനി. വടക്കൻ ഇറ്റലിയിലെ അന്റോണിയോയുടെയും എവലീന ലംബോർഗിനിയുടെയും മകനായി 1916 ഏപ്രിൽ 28 ഇദ്ദേഹം ജനിക്കുന്നത്. ഇദ്ദേഹം ഒരു കർഷക കുടുംബത്തിലാണ് ജനിച്ചത്. കൃഷിയെക്കാളും കൂടുതൽ താല്പര്യം ഇദ്ദേഹത്തിന് കൃഷി യന്ത്രങ്ങൾ നന്നാക്കുന്നതിനോടായിരുന്നു. എന്തെങ്കിലും കേടുപാടുകൾ സംഭവിക്കുന്ന കൃഷി യന്ത്രങ്ങൾ ശരിയാക്കുകയും മറ്റുമായിരുന്നു ഇദ്ദേഹത്തിന്റെ ഹോബീസ്. തുടർന്നുള്ള വർഷങ്ങൾക്ക് ശേഷം 1940 ഇദ്ദേഹത്തിന് നിർബന്ധിത സൈനിക സേവനത്തിനായി ചേരേണ്ടതായി വന്നു. തുടർന്ന് ലംബോർഗിനി ഇറ്റലിയുടെ പ്രദേശമായിട്ടുള്ള റോഡ്സ് ദ്വീപിലെ പട്ടാളത്തിലെ മെക്കാനിക്കായിട്ട് സേവനം അനുഷ്ഠിക്കുകയും ചെയ്തു. തുടർന്ന് ഇദ്ദേഹത്തിന്റെ ലൈഫ് ഒക്കെ ആണെങ്കിൽ ഇദ്ദേഹം ആ ഒരു പട്ടാള സേവനത്തിന് ശേഷം ഒരു മെക്കാനിക്കൽ ഷോപ്പ് സ്റ്റാർട്ട് ചെയ്യുകയും ഇദ്ദേഹത്തിന് വിവാഹം കഴിയുകയും ഇദ്ദേഹത്തിന്റെ ഭാര്യ തന്റെ മകൻ ആദ്യത്തെ മകനെ പ്രസവിച്ചതിന് ശേഷം 1947 ഇദ്ദേഹത്തിന്റെ ആദ്യത്തെ മകനെ പ്രസവിച്ചതിന് ശേഷം മരിച്ചു പോവുകയും ചെയ്യുന്നുണ്ട്. ഇദ്ദേഹത്തിന്റെ സംരംഭകത്വത്തിന്റെ ആദ്യത്തെ ഘട്ടം എന്ന് പറയുന്നത് 1947 സൈനിക വാഹനത്തിന്റെ കേടുപാടുണ്ടാകുന്ന എഞ്ചിനുകളൊക്കെ ഉപയോഗിച്ച് ഇദ്ദേഹത്തിന്റെ ആദ്യത്തെ സംരംഭമായ കരിയോക്ക ട്രാക്ടറുകള് ആരംഭിക്കുകയാണ്. അത് മോറിസ് ട്രക്കുകളുടെ 6 സിലിണ്ടർ പെട്രോൾ എഞ്ചിനുകളെ അടിസ്ഥാനമാക്കിയുള്ളതായിരുന്നു. തുടർന്ന് ഈ ഒരു സംരംഭകം വിജയമാകുന്നതോടെ ഇദ്ദേഹം ട്രാക്ടറുകൾ നിർമ്മിച്ചു തുടങ്ങുകയായിരുന്നു. ഇത് അന്നത്തെ കർഷകർക്ക് വലിയ സഹായകരവുമായിരുന്നു. തുടർന്ന് ഇതിൽ നിന്ന് ലഭിച്ച ലാഭത്തോടെ ലംബോർഗിനി അന്നത്തെ മോസ്റ്റ് ഫേമസ് ആയിട്ടുള്ള കാറായിട്ടുള്ള ഫെറാറി സ്വന്തമാക്കുകയാണ്. എന്നിരുന്നാലും ഈ ഫെറാറി കാറുകളുടെ ക്ലച്ചിന് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്ന പ്രശ്നം ലംബോർഗിനി നോട്ട് ചെയ്യുകയാണ്. ഈ നോട്ട് ചെയ്ത പ്രശ്നം ഇദ്ദേഹം സർവീസുകാരോട് പറഞ്ഞിരുന്നുവെങ്കിലും അതിനൊരു മാറ്റവും ഉണ്ടായില്ല. തുടർന്ന് ഇദ്ദേഹം ഈ പ്രശ്നം നേരിട്ട് തന്നെ എൻസോ ഫെറാറിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. എന്നാൽ അദ്ദേഹം ലംബോർഗിനിയെ അപമാനിക്കുകയായിരുന്നു ചെയ്തത്. ഫെറാറി ലംബോർഗിനിയോട് പറഞ്ഞത് ഒരു ട്രാക്ടർ മെക്കാനിക്കായ താൻ ഈ കാര്യങ്ങളൊന്നും തന്നെ ഞങ്ങളെ പഠിപ്പിക്കേണ്ട, ഒരു ട്രാക്ടർ മെക്കാനിക് എവിടെ കിടക്കുന്നു, ഫെറാറി എന്ന ബ്രാൻഡ് എവിടെ നിൽക്കുന്നു, അതുകൊണ്ട് ഈ കാര്യവും പറഞ്ഞ് മെയിലിൽ ഇങ്ങോട്ട് വന്ന് പോകരുത് എന്നായിരുന്നു അദ്ദേഹം ലംബോർഗിനിയോട് പറഞ്ഞിരുന്നത്. അന്ന് തന്നെ അപമാനിതനാക്കിയ ഫെറാറിയോട് ലംബോർഗിനി തന്നെ പ്രതികാരം നടപ്പിലാക്കാൻ തീരുമാനിച്ചു. താനും ഒരു കാർ കമ്പനി സ്റ്റാർട്ട് ചെയ്യും, ഫെറാറിയേക്കാൾ ഏറ്റവും വേഗതയേറിയ ഒരു കാർ കമ്പനി താനും തുടങ്ങും എന്ന് അദ്ദേഹം അന്ന് ഉറപ്പിച്ചു. തന്റെ മുഴുവൻ സമ്പത്തും തന്റെ മുഴുവൻ സമയവും ഉപയോഗിച്ച് ലോകം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വേഗതയേറിയതും ആഡംബരത്തിന്റെ അവസാന വാക്കുമായ ലംബോർഗിനി 350 GT അദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. ലംബോർഗിനിയുടെ കുതിച്ചുചാട്ടം ഫെറാറിയെ കടത്തിവെട്ടുകയാണ് ചെയ്തത്. ഒരാളെയും നിസ്സാരനായി കാണരുത് എന്ന് ഫെറാറിക്ക് അന്ന് ലംബോർഗിനി മനസ്സിലാക്കി കൊടുക്കുകയാണ് ചെയ്തത്. ഒരിക്കൽ ലംബോർഗിനി പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങളെ പരിഹസിക്കുന്നവർക്ക് വേണ്ടിയെങ്കിലും നിങ്ങൾ മികച്ചത് ചെയ്യുക, മറ്റുള്ളവരുടെ പരിഹാസങ്ങൾ കേട്ട് നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യങ്ങൾ മാറ്റിവെക്കരുത്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടോ എന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോ കാണുന്നത് വരെ എല്ലാവർക്കും.